നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കൊള്ളിക്കിഴങ്ങ് ഉലർത്തിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കൊള്ളിക്കിഴങ്ങ് ഉലർത്തിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ കൊള്ളിക്കിഴങ്ങ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കൊള്ളിക്കിഴങ്ങ്, കപ്പ എന്നൊക്കെയാണ് നമ്മളിതിനെ വിളിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് തോലൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ഒന്നെടുക്കണം. അപ്പോൾ തന്നെ ഞാനിവിടെ തോൽ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. അപ്പോൾ അധികം വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കരുത്, ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ നമ്മൾ നുറുക്കിയെടുക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമുക്ക് കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം, പക്ഷേ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ അത് നമുക്ക് ഒട്ടും നല്ലതല്ല കുക്കറിൽ വേവിക്കുന്നത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു പാത്രത്തിലിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉള്ളിയാണ്. ഞാനിവിടെ ഉള്ളിയാണ് യൂസ് ചെയ്യുന്നത്, സവാള വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ കുഞ്ഞുള്ളി ഒരു 10-20 എണ്ണ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പിരിയമുളക്, അതായത് ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പിട്ട് പൊടിച്ചെടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ, പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. എൻ്റെ കയ്യിലിപ്പോൾ പൊടിച്ചതുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളി ഇവിടെ ചതച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണോളമുള്ള കടുകിട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 തണ്ടോളമുള്ള കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടിയും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഒരു ഉള്ളി ഒരു പകുതി മൂപ്പായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ പിരിയൻ മുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ ഇവിടെ നമ്മുടെ ഉള്ളിയൊക്കെ ഒരു 1/4 ഭാഗം മൂപ്പായിട്ടുണ്ട്. അപ്പോൾ ദാ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളമുള്ള മുളക് ചതച്ചത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇരുവിന് ആവശ്യമായിട്ടുള്ള മുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊള്ളിക്കണമെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കൊള്ളിക്കിഴങ്ങ് വെന്തയിലെ വെള്ളമൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. കട്ടുണ്ടാവും, കട്ട് കളയാമെന്നാണ് പറയുക. അപ്പോൾ ഇതാ അതൊക്കെ കളഞ്ഞ് നമ്മളെ കൊള്ളിക്കിഴങ്ങ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകൊക്കെ നമ്മുടെ കൊള്ളിക്കിഴങ്ങുമ്മ പിടിച്ചിരിക്കുന്ന പാകത്തിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ദാ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇതിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതെ നന്നായിട്ട് ഡ്രൈ ആയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊള്ളിക്കിഴങ്ങ് ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അത് കഴിക്കാനും നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വെള്ളം നമ്മൾ കളയണം കേട്ടോ. അപ്പോൾ ദാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.